ചികിത്സിക്കാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഇത് തന്നെയാണ്. എന്നിരുന്നാലും ചെറുപ്പക്കാരിലാണ് ഇതിനൊക്കെ കൂടുതൽ സാധ്യത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 40 വയസ്സ് വരെ നമ്മുടെ മസിൽ ടിഷ്യൂസും ബോൺസും ഒക്കെ ഒരു സ്ട്രെങ്ത് സ്റ്റേജ് ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ ജീവിത രീതികളൊക്കെ വ്യത്യസ്തമാണെങ്കിലും നമ്മളെ ബാധിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഈ മസിൽ കോശങ്ങൾ ക്രമേണ ദ്രവിച്ചു വരുന്നുണ്ട്, നമ്മളറിയുന്നില്ല. പെട്ടെന്നൊരു ദിവസം നമ്മൾ എന്തെങ്കിലും ഭാരമെടുക്കുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ സ്ലിപ്പിംഗ് ബൾജ് ഒക്കെ ഉണ്ടാകുന്നത്. അതായത് ഈ 33 കശേരുകൾ ഞാൻ പറഞ്ഞല്ലോ, അതിന് ചുറ്റുമുള്ള മസിൽസിന് ആ ബോൺസിന് വേണ്ടത്ര രീതിയിൽ ആ ശരിയായ പൊസിഷനിൽ പിടിച്ചു നിർത്താനുള്ള ബലം ഇല്ലാതെ വരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരവസ്ഥയിലാണ് ഈ മസിൽ കാച്ച്, മസിൽ പുൾ അങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നത് ഭാരമെടുത്ത് ഉയർത്തുമ്പോഴും ഒക്കെ. നടുവേദനയ്ക്കുള്ള ചികിത്സാ മാർഗങ്ങളെന്ന ഇലക്കിഴി താങ്കൾ സൂചിപ്പിക്കുന്നുണ്ടായി, അതൊന്ന് വിശദമാക്കാം. എന്തൊക്കെയാണ് സാധാരണ ഇലക്കിഴി? ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ തന്നെ നീർക്കെട്ട്, ശരീരത്തിലുണ്ട് നീർക്കെട്ട് മാറ്റിക്കളയുന്നതിനായിട്ട് പലതരം കിഴികൾ ചെയ്തു വരുന്നുണ്ട്. ചൂർണക്കിഴിയുണ്ട്, ഇലക്കിഴിയുണ്ട്. ചൂർണക്കിഴി കുറച്ചും കൂടെ ഒബീസ് ആയിട്ടുള്ള പേഷ്യൻസിന് അത് പെട്ടെന്ന് ഡ്രൈ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇലക്കിഴി കുറച്ചും കൂടി സ്നിഗ്ധാംശം കൂടുതലുള്ള രീതിയാണ്. അതായത് വാദഹരമായ ഔഷധങ്ങൾ, ഉദാഹരണത്തിന് കരിനൊച്ചി, ആവണക്കില, ഇരിക്കില, പുളിയില, ഇതെല്ലാം ഉപയോഗിക്കുന്നു. ആവണക്കിലയ്ക്ക് കുറച്ച് അല്പം സ്നിഗ്ധത ഉണ്ടാക്കാനും അതേസമയം വാദത്തിനെ ശമിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ട്. എരിക്കിൻ്റെ ഇല കുറച്ച് ഉഷ്ണമാണ്. വാദം ഞാൻ പറഞ്ഞ പോലെ തണുപ്പ് ആണല്ലോ. അപ്പോൾ എരിക്കിൻ്റെ ഇലയുടെ പ്രോപ്പർട്ടി ഉഷ്ണമാണ്, ചൂടാണ്. അതുകൊണ്ട് എരിക്കിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്. കൂടാതെ മുരിങ്ങയില, പുളിയില, പുളിയുടെ ഇലയ്ക്ക് ശരീരത്തിൽ നീർക്കെട്ടിനെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പം ആദ്യം തൈലം രോഗിയെ പാത്തിയിൽ കിടത്തി തൈലം അപ്ലൈ ചെയ്തതിന് ശേഷം രോഗാവസ്ഥയ്ക്കനുസരിച്ച് പല തൈലങ്ങളും നിശ്ചയിക്കാറുണ്ട്. ആ രോഗിയുടെയും രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് തൈലം ചൂടാക്കി രോഗിയെ കിടത്തി ശരീരത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ നേരത്തെ പറഞ്ഞ ഇലകൾ കൊണ്ടുള്ള കിഴി നമ്മൾ ചെയ്തു വരുന്നു. അതുപോലെ തന്നെ ചൂർണക്കിഴിയും ചെയ്യാറുണ്ട്. ചൂർണങ്ങൾ കോലകുലത്താതി കിഴിയാണ് സാധാരണ ചെയ്തു വരുന്നത്. കിഴി ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിഴിച്ചിലാണ് ചെയ്യുന്നത്. പിഴിച്ചിൽ ചെയ്യാനായിട്ട് ആദ്യം രോഗിയെ പാത്തിയിൽ കിടത്തി തൈലം പുരട്ടിയതിന് ശേഷം അനുയോജ്യ തൈലങ്ങൾ കൊണ്ട് ചൂടാക്കിയിട്ട് തുടർച്ചയായി 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സമയം ചെയ്തു വരുന്നുണ്ട്. ഇത് പറഞ്ഞ ഇതുപോലെ തന്നെ 7 ദിവസമോ 12 ദിവസമോ 14 ദിവസമോ തുടർച്ചയായിട്ട് ചെയ്യാറുണ്ട്. ഇതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ശരീരകോശങ്ങൾക്ക് പുഷ്ടി ഉണ്ടാക്കുന്നതിനും ഈ വാദവർദ്ധനവ് മൂലം മസിൽ ടിഷ്യൂസിനും ബോൺസിനും ഉണ്ടായിട്ടുള്ള ആ ഡീജനറേറ്റീവ് ചേഞ്ചസിനെ പ്രിവെൻ്റ് ചെയ്യുന്നതിനും വീണ്ടും നറിഷ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് പിഴിച്ചിൽ ചെയ്യുന്നത്. പിഴിച്ചിൽ സമയത്ത് തന്നെ രോഗിക്ക് ധാരാളം നല്ലൊരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. സിംപ്റ്റംസ് എല്ലാം മാറി ഒരു നോർമൽ സ്റ്റേജിലേക്ക് എത്താറുണ്ട്. പിഴിച്ചിലിന് ശേഷം പിരീഡ് നല്ലിരിക്കുക പിരീഡിൽ വസ്തികളിലാണ് പ്രധാനമായിട്ട്, വസ്തിയും ലോക്കൽ ട്രീറ്റ്മെൻറ്റ്സ് പൃഷ്ഠവസ്തി ഒക്കെ ചെയ്യും. വസ്തി ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അതിൻ്റെ തലേദിവസം മാത്രാവസ്ഥ ചെയ്യും. മാത്രാവസ്ഥ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണശേഷം മാത്രാവസ്ഥ സ്നേഹവസ്ഥയായിട്ടാണ് പറയുന്നത്. അതായത് കഷായവസ്ഥയുടെ മുൻ ദിവസം മാത്രാവസ്ഥ ചെയ്തിരിക്കണം. അതായത് വായുവിൻ്റെ ഒരു ആനുലോമനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാത്രാവസ്ഥ ചെയ്യുന്നത്. രോഗിയെ കിടക്കയിൽ തന്നെ കിടത്തിയിട്ട് ചെയ്യും. ഭക്ഷണത്തിന് ശേഷം ANSC കൂടെ ഓയിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. എന്നിട്ട് ഏകദേശം 1 മണിക്കൂർ സമയം ആ ഓയിൽ ഹോൾഡ് ചെയ്യണം. അതിനുശേഷം ഓയിൽ പാസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കഷായവസ്ഥ ചെയ്യുന്നു. കഷായങ്ങൾ ആവണക്കിൻ്റെ പേര്, കുടുംബത്തി പേര് എന്നിങ്ങനെ അനുയോജ്യമായിട്ടുള്ള കഷായങ്ങൾ വേണ്ട തൈലങ്ങളും മിക്സ് ചെയ്തിട്ട് രാവിലെ അതിരാവിലെ വസ്തി ചെയ്യും, കഷായവസ്ഥ ചെയ്യുന്നത്. ഇത് എല്ലാ വാദരോഗങ്ങളിലും, ഇപ്പോൾ നടുവേദനയിലും മാത്രമല്ല എല്ലാ വാദരോഗങ്ങളിലും വസ്തി ഒരു പ്രധാന ചികിത്സാക്രമം തന്നെയാണ്. ഇതിന് ചെയ്യുന്ന ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത് ഈ വസ്തിയോട് കൂടിയിട്ടാണ്. നമ്മളെല്ലാം വരാനുള്ള കാര്യങ്ങളും കാരണങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പൊതുവെ ഒഴിവാക്കുവാൻ വേണ്ടി സാധാരണ ചെയ്യാൻ പറ്റുന്നത് ലഘുവായ വ്യായാമം ആവശ്യമാണ്. കൂടിയ പ്രശ്നമാണ്, അതെ. വ്യായാമം കൂടുതലും ആവശ്യമില്ല, ഒരു ലഘുവായ വ്യായാമം നടത്തം ആയാലും മതി. പിന്നെ യോഗ വളരെ നല്ലതാണ്. പിന്നെ ഭക്ഷണ രീതികളിൽ ചിട്ടപ്പെടുത്താനുണ്ട്. കൃത്യസമയത്തുള്ള ഭക്ഷണം, ശരിയായ സമയത്തുള്ള ഉറക്കം, ഏളി ടു ബെഡ്, ഏളി ടു കെട്ടപ്പ്, അതൊരു ശീലമാക്കി മാറ്റണം. കൂടാതെ ഈ വാദം വർദ്ധിക്കുന്നതായ ഭക്ഷണ രീതികൾ
മാറ്റങ്ങൾ ഭൂമിക്കടിയിലുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ പൊതുവെ വാതത്തെ വർദ്ധിപ്പിക്കും. അതിൽ ചേന അധികം വാതവർദ്ധകമല്ല. എന്നിരുന്നാലും മറ്റു കിഴങ്ങുവർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ്, കപ്പലണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. പിന്നെ എരിവ് ഉപയോഗം കുറയ്ക്കാം, സ്പൈസി ഫുഡ് പിക്കിൾസൊക്കെ ഒഴിവാക്കാം, ഓയിലി ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കാം. ഇപ്പോൾ ഈ ബർഗറും പിസ്സ അതൊക്കെ ധാരാളം യുവാക്കളിൽ കണ്ടുവരുന്നൊരു ഫലമാണ്. അത് നിയന്ത്രിക്കുന്നതിലാണ്. അപ്പോൾ നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിന് തന്നെ അത് തകരാറിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങാം. പണ്ടൊക്കെ ശീലിച്ചിരുന്ന പോലെ രാവിലെ ഇഡ്ഡലി, ദോശ അത്തരം ഭക്ഷണങ്ങളാവാം. അതും പതിവായിട്ട് കൃത്യസമയത്ത് കൃത്യതയോടെ കഴിക്കുന്നതിലാണ്. കഞ്ഞി കഴിക്കാം, അതുപോലെ കൂടെ പച്ചക്കറികളാവാം. ഉച്ചയ്ക്ക് കുറച്ച് റൈസും. ചോറ് അപകടമാണ് എന്നൊരു ധാരണ എന്ന് പൊതുവെ പരക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലുമല്ല. നമ്മൾ ചെറുപ്പകാലം മുതൽ നമ്മുടെ നാട്ടിലെ ജീവിത രീതികളും നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങി നമ്മൾ ശീലിച്ചു പോകുന്നിട്ടുള്ള അരി ആഹാരം നമ്മൾ ഉപേക്ഷിക്കേണ്ടതില്ല. അത് നമുക്ക് അമൃത് പോലെ തന്നെയാണ്. നമ്മുടെ ശരീരകോശങ്ങളുമായി പൊരുത്തപ്പെട്ടിട്ടുള്ള സാത്വികമായിട്ടുള്ള ആഹാരം നമ്മൾ കഴിക്കണം. പക്ഷേ മിതമായ അളവിൽ മതി. കുറച്ച് അരിയും കൂടുതൽ ഫൈബേഴ്സ് എന്നുള്ള നിലയ്ക്ക് ചീരയില, മുരിങ്ങയില, കോളിഫ്ലവർ, ക്യാബേജ്, പച്ചപ്പയർ, അമരയ്ക്ക, ഇതെല്ലാം പച്ചക്കറികൾ കൂടുതൽ കഴിക്കാവുന്നതാണ്. വൈകുന്നേരം നമുക്ക് ഗോതമ്പ് കഞ്ഞിയോ ഗോതമ്പ് ചോറ്, അതുപോലെ ചപ്പാത്തിയൊക്കെ ഉപയോഗിക്കാം. ഇത് മോഷൻ കൂടുതൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ശോധന ശരിയായിട്ട് ഉണ്ടാകുന്നതിനും സഹായിക്കും. നോൺ വെജ് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹവും ദന്തഘടനയും വെജിറ്റേറിയൻസിനുള്ളതാണ്. പച്ചക്കറി കഴിക്കാൻ സസ്യാഹാര സസ്യബുക്കുകൾക്ക് അനുയോജ്യമായ ദന്തഘടനയാണ് നമ്മുടേത്. മറ്റേ മാംസം കഴിക്കേണ്ടത് വന്യമൃഗങ്ങൾക്ക് കോമ്പല് കൂടുതലായിട്ട് കാണാം, നമുക്ക് അതില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പച്ചക്കറി തന്നെ കഴിക്കേണ്ടവരാണ്. പ്രകൃതി ജീവനം തന്നെയാണ് നിശ്ചയമായും രോഗാവസ്ഥകൾ ഒഴിവാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയെന്ന് ഡോക്ടറുടെ സംഭാഷണത്തിലൂടെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഏറെ നന്ദിയുണ്ട് എന്ന് ഇത്രയേറെ അറിവുകൾ പങ്കുവച്ചതിന്. നന്ദി, നമസ്കാരം. വൈദ്യരത്നം ഔഷധശാല ആയുർവേദ സമർപ്പിച്ചത് വൈദ്യരത്നം ഔഷധശാല ആയുർവേദത്തിൻ്റെ ഈറ്റില്ലം.